ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മാക്രോണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മാക്രോണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാദ്യം ഞാൻ മാക്രോണി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ചെടുക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, തിളച്ച വെള്ളത്തിലോട്ട് നമ്മുടെ മാക്രോണി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ദൈ ഇതുപോലെ വേവിച്ചെടുക്കാം. വെന്ത് വന്നിട്ടുള്ള മാക്രോണി നമുക്ക് ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി ഇതാ ഇതിലോട്ടുള്ള ചിക്കന് ഞാനൊന്ന് ഫ്രൈ ആക്കിയെടുക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് മാക്രോണി. അതുപോലെ തന്നെ നൂഡിൽസൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ചായിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അതുപോലെ തന്നെ ഈവനിങ്ങിൽ നമുക്ക് കഴിക്കാനും പറ്റിയ, ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ചിക്കൻ മാക്രോണി. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം ഞാനിത് ഒരു വലിയ സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഏകദേശം നന്നായൊന്ന് വയന്ന് വരട്ടെ. ഇപ്പോൾ ഇതാ സവാളയൊക്കെ ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ സവാളയും തക്കാളിയൊക്കെ ഏകദേശം നന്നായൊന്ന് വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സോയാ സോസാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ടൊമാറ്റോ സോസാണ്. അത് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ളത് റെഡ് ചില്ലി സോസാണ്. അതും ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സോസുകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മാക്രോണിക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ ചേർക്കാതെയും തയ്യാറാക്കിയെടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ, തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും. നല്ലൊരു മധുരവും അതുപോലെ തന്നെ എരിവും കൂടി കൂടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ മാക്രോണി ആയിരിക്കും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നീട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഏകദേശം നന്നായൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് 1 ക്യാരറ്റും അതുപോലെ തന്നെ 1 വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ബീൻസ് അതുപോലെ തന്നെ കേബേജൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള, നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. എല്ലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പിച്ചി എടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതാ ചിക്കനൊക്കെ മസാലയിലേക്ക് ചേരും വിധത്തിൽ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാനിതാ ഒരല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കനിലും അതുപോലെ തന്നെ മെക്രോണിയിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഇതാ കുറച്ച് 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മെക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ മാക്രോണിയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1.5 കപ്പ് മാക്രോണി ആയിരുന്നു വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി മാക്രോണിയുടെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ ആകത്തക്ക വിധത്തിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉടച്ചെടുക്കരുത്, പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
ഇപ്പോൾ ഇതാ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് വെക്കുക. ഇപ്പോൾ അത് ഒരു മിനിറ്റിന് ശേഷം ഞാൻ ഇതാ തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ മാക്രോണി റെഡി ആയിട്ടുണ്ട്. ഈ സമയം ഇനി നിങ്ങളുടെ അടുത്ത് സ്പ്രിംഗ് ഓണിയനോ അതുപോലെ തന്നെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക മുകളിലോട്ടായിട്ട്. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മാക്രോണിയാണ്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് എടുക്കാം. ഇങ്ങനെയൊക്കെ മാക്രോണി നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചൂടോടെ കഴിക്കണം. ചൂടറിയതിന് ശേഷം കഴിക്കാൻ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടോടെ തന്നെ കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം.